കഴിഞ്ഞ 20 ദിവസമായി തിരുവമ്പാടി എസ്റ്റേറ്റിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ. തൊഴിലാളികളുടെ നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും ഇക്കാലമത്രയും സ്ഥാപനത്തിൽ നിന്നും നൽകിയിട്ടുണ്ടെന്നും സമരം എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കണമെന്നും മാനേജ്മെന്റ് മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തിരുവമ്പാടി എസ്റ്റേറ്റിൽ കഴിഞ്ഞ 20 ദിവസത്തോളമായി തൊഴിലാളികൾ നടത്തിവരുന്ന സമരത്തിനെതിരെയാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ മുക്കത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. റബ്ബർ പ്ലാന്റേഷൻ നിരവധിയായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളത്തിനോ ആനുകൂല്യങ്ങൾക്കോ വേണ്ടി ഒരിക്കലും സമരം ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും 2013 മുതൽ റബ്ബർ വിലയിലുണ്ടായ തകർച്ച മൂലം കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുകൂടി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഒരിക്കലും മുടങ്ങിയിട്ടില്ലെന്നും റബ്ബർ പ്ലാന്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം സംസ്കരിച്ച് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന് വിൽപ്പന നടത്തി പ്രവർത്തിച്ചു വരികയും 2013 275 രൂപ ശമ്പളവും 1 കിലോ റബ്ബറിൻ്റെ വില 225 രൂപയുമായിരുന്നത് കഴിഞ്ഞ 8 വർഷമായി റബ്ബർ വില കിലോയ്ക്ക് ശരാശരി 125 രൂപ ആയപ്പോഴും ജീവനക്കാരുടെ ദിവസക്കൂലി 500 രൂപയായി വർദ്ധിപ്പിക്കുകയും കൂടാതെ നിയമപരമായ സാമൂഹ്യക്ഷേമ ചിലവുകൾ വേറെയും നൽകിയതിലൂടെയും കമ്പനി കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ് നടന്നു പോകുന്നതെന്നും തിരുവമ്പാടി എസ്റ്റേറ്റ് സീനിയർ മാനേജർ സിബിച്ചൻ എം ചാക്കോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രതിസന്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നാളിതുവരെ തിരുവമ്പാടി എസ്റ്റേറ്റിലെ ജീവനക്കാരുടെ ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഒരാനുകൂല്യം നിഷേധിക്കുക എന്നല്ല, അത് ഡിലേ ആക്കിയിട്ടുമില്ല. ജൂലൈ മാസം വരെയുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാ ജീവനക്കാർക്കും നൽകിയിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ ബോണസ് അത് ഈ നവംബർ മാസം വരെ അതിന് കൊടുക്കാനുള്ള സമയമുണ്ട്. എന്നിരുന്നാലും അതിന് മാർച്ച് മാസം തന്നെ 4000 രൂപ ഓരോ ജീവനക്കാർക്കും അഡ്വാൻസായിട്ട് കൊടുത്തിട്ടുണ്ട്. ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതിരിക്കാൻ നിരവധി റബ്ബർ ഉൽപ്പാദന സംഘങ്ങളിൽ നിന്നും സമീപസ്ഥരായ റബ്ബർ കർഷകരിൽ നിന്നും റബ്ബർ പാൽ ശേഖരിക്കുകയും സംസ്കരിച്ച് വിതരണം ചെയ്യുകയും തോട്ടത്തിലെ ജീവനക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക വരുമാനം നൽകുവാനും സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ടെന്നും 2016 2020 സർക്കാർ ഉത്തരവുകൾ പ്രകാരം ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുകയും ടാപ്പിംഗ് ടാസ്ക് 400 മരങ്ങളായി നിശ്ചയിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതുമാണ്. എന്നാൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ നാളിതുവരെ സർക്കാർ വിജ്ഞാപനത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരങ്ങൾ ടാപ്പ് ചെയ്യാൻ തയ്യാറാകാതെ നിയമവിരുദ്ധമായ സമരമുറകളിലൂടെ മുഴുവൻ ശമ്പളവും ആനുകൂല്യങ്ങളും കൈപ്പറ്റി വരികയാണെന്നും മാനേജർ പറഞ്ഞു. റബ്ബർ ഫാക്ടറിയിൽ കോഴിക്കോട് ജില്ലാ ലേബർ ഓഫീസറുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ഫാക്ടറിയിൽ ഞായറാഴ്ച ദിവസങ്ങളിലും രാത്രി ഷിഫ്റ്റുകളിലും ജോലി ചെയ്യാനോ ഫാക്ടറി ഇൻസ്പെക്ടറുടെ അംഗീകാരമുള്ള ആഴ്ചാവധി അംഗീകരിക്കുവാനോ ജീവനക്കാർ തയ്യാറായിട്ടില്ലെന്നും സീനിയർ മാനേജർ വ്യക്തമാക്കി. 4 യൂണിയനുകളും ഏകപക്ഷീയമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് സെറ്റിൽമെൻ്റ് ഒപ്പിട്ട് സൺഡേ ടാപ്പിംഗ് ആരംഭിച്ചു. സൺഡേ ടാപ്പിംഗ് മനസ്സിലുള്ള അത് ഒരാൾക്കും കമ്പൽസറി അല്ല. ജീവനക്കാർക്ക് അവരുടെ ചെക്ക് റോളിൽ അവരുടെ അറ്റൻഡൻസിനുള്ള ജോലി മൺഡേ മുതൽ സാറ്റർഡേ വരെയാണ്. പിന്നെ സൺഡേ ആർക്കെങ്കിലും ഫ്രീ ഉണ്ട്, താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വരാം എന്ന് പറഞ്ഞ് സൺഡേ ടാപ്പിംഗ് ആരംഭിച്ചു. ഒരു 2 മാസം ചെയ്തു. 2 മാസം ചെയ്ത് ഒരുമാതിരി ഒരു 70% മേലെ ആൾക്കാർ അതിന് ഹാജരാകുന്നതെന്ന് കണ്ടപ്പം കുറച്ച് ആൾക്കാർക്കതിൽ അതൃപ്തി ഉണ്ടായി. അവർ എന്തു പറഞ്ഞു, ഈ സൺഡേ ടാപ്പിംഗ് നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് 2021 ഓഗസ്റ്റ് മാസം 9 മുതൽ സമരം പ്രഖ്യാപിച്ചു. 2020-21 സാമ്പത്തിക വർഷത്തിൽ അതിരൂക്ഷമായ കാലവർഷം മൂലം ഒട്ടുമിക്ക ടാപ്പിംഗ് ദിനങ്ങളും നഷ്ടപ്പെട്ടതിനാലും പുതിയതായി റീപ്ലാന്റ് ചെയ്തിട്ടുള്ള റബ്ബർ മരങ്ങൾ അത്യുൽപാദനശേഷിയുള്ളതിനാലും ഇടവേള കൃത്യമായി ക്രമീകരിച്ച് ടാപ്പ് ചെയ്യണമെന്ന റബ്ബർ ബോർഡിൻ്റെ നിർദ്ദേശവും പരിഗണിച്ച് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് ആവശ്യമുള്ളവർക്ക് അധിക വേതനം നൽകി ഞായറാഴ്ച ടാപ്പിംഗ് ചെയ്യാമെന്ന് കരാറുണ്ടാക്കുകയും യൂണിയൻ്റെ അഭ്യർത്ഥനയെ പരിഗണിച്ച് 28 അനർഹരായ ജീവനക്കാരെ സ്ഥാപനത്തിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2 മാസക്കാലം ഞായറാഴ്ച ടാപ്പിംഗ് നടക്കുകയും മുഴുവൻ ജീവനക്കാരും ഞായറാഴ്ച ടാപ്പിംഗിന് സന്നദ്ധരാകുന്നുവെന്ന് മനസ്സിലാക്കിയ ചില സ്ഥാപിത താൽപ്പര്യക്കാർ 2021 ഓഗസ്റ്റ് 9 മുതൽ നിയമവിരുദ്ധമായി അടിസ്ഥാനരഹിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുകയായിരുന്നുവെന്നും ജോലിക്ക് സന്നദ്ധരായവരെ ബലപ്രയോഗത്തിലൂടെ തടയുകയും ചെയ്യുകയായിരുന്നെന്നും മാനേജർ പറഞ്ഞു. ഇതേ തുടർന്നാണ് ജോലിക്കെത്തുന്നവരെ സംരക്ഷിക്കേണ്ടതിന് കേരള ഹൈക്കോടതിയെ സമീപിച്ചതും കേരള ഹൈക്കോടതി വസ്തുതകളെ മനസ്സിലാക്കി സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. മേൽപ്പറഞ്ഞ കോടതി ഉത്തരവ് ലംഘിച്ചതിന് മുക്കം തിരുവമ്പാടി കോടഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. സമരം ഒത്തുതീർപ്പിനുള്ള ചർച്ചയിൽ ഞായറാഴ്ച ടാപ്പിംഗ് ഒഴികെയുള്ള നിസ്സാരമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുകയും ഡിമാൻഡിൽ ഉന്നയിക്കപ്പെടാത്ത ഞായറാഴ്ച ടാപ്പിംഗ് കോടതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയുമായിരുന്നു. ഇതോടെ ഞായറാഴ്ച ടാപ്പിംഗിലൂടെ ജീവനക്കാർക്ക് ലഭിച്ചിരുന്ന അധിക വരുമാനം നിയമവിരുദ്ധമായ സമരത്തിലൂടെ ഇല്ലാതാവുകയാണ് ചെയ്തതെന്നും മാനേജർ അറിയിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 20 ദിവസമായി തൊഴിലാളികൾ മാനേജ്മെൻറ്റിനെതിരായി കള്ളപ്രചരണങ്ങൾ നടത്തി
കഴിഞ്ഞ 5-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണെന്നും സമരാഹ്വാനത്തിന് കാരണമായി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നിലവിലുള്ള ഒരു തൊഴിൽ തർക്ക നിയമത്തിൻ്റെയും പരിധിയിൽപ്പെടാത്തതും കേട്ടുകേൾവിയില്ലാത്തതുമാണെന്നും മാനേജർ പറഞ്ഞു. സമരക്കാർ അടിസ്ഥാനരഹിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചും സഹജോലിക്കാരെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും സീനിയർ മാനേജർ കൂട്ടിച്ചേർത്തു. ജീവനക്കാരുടെ 2022 ജൂലൈ മാസം വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതുവരെ നൽകിയിട്ടുള്ളതാണെന്നും ബോണസ് അഡ്വാൻസായി ഓരോരുത്തർക്കും 4000 രൂപ വീതവും അർഹതപ്പെട്ടവർക്ക് ഉത്സവ അഡ്വാൻസായി 2500 രൂപ വീതവും അധികമായി നൽകിയിട്ടുണ്ടെന്നും 2021 ഓഗസ്റ്റ് മാസത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യത്തിന് പോലീസ് എടുത്ത 7 കേസുകളും പിൻവലിക്കുമെന്ന് മാനേജ്മെൻറ്റ് യൂണിയനുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും മാനേജർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ നിരൂപാധികം ആ 7 കേസുകളും പിൻവലിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോട്ടീസ് വരെ പബ്ലിഷ് ചെയ്തു. ആ 7 കേസിൽ കോടതിയിൽ വിളിച്ചത് 3 കേസേ വിളിച്ചിട്ടുള്ളൂ. ആ 3 കേസുകൾ ഞങ്ങൾ കോടതിയിൽ പോയി തീർത്തിട്ടുണ്ട്. പിന്നെ നിലവിലിപ്പം അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസും നിലവിലില്ല. ഇവരെ പൊതുജനത്തിൻ്റെ അടുത്തും മറ്റ് പബ്ലിക്കിൻ്റെ അടുത്തും രാഷ്ട്രീയക്കാരുടെ അടിയൊക്കെ പറഞ്ഞ് പരത്തുന്ന കാര്യം മാനേജരെ തൊഴിലാളികൾക്കെതിരെ ഒരു കാരണവും കൂടാതെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നു എന്നാണ്. അങ്ങനെ കള്ളക്കേസ് വല്ലതും എവിടെയെങ്കിലും എടുക്കാൻ പറ്റുമോ? ഒരു കള്ളക്കേസും എടുത്തിട്ടില്ല. അങ്ങനെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഈ 7 കേസുകൾ നിലവിലുണ്ട്. ആ 7 കേസുകളിൽ ഞങ്ങൾ പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിയനുകളും തൊഴിൽ വകുപ്പുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകൾ മാനേജ്മെൻറ്റ് ഏകപക്ഷീയമായി ലംഘിച്ചു എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും ഏതെങ്കിലും ഒരു നിബന്ധനയെങ്കിലും ലംഘിച്ചതായി കഴിഞ്ഞ 4 ചർച്ചകളിലും വെളിപ്പെടുത്താൻ തൊഴിലാളി യൂണിയനുകൾക്ക് സാധിച്ചിട്ടില്ലെന്നും മാനേജർ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന സമരം നഷ്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് സമരം ഒത്തുതീർപ്പാക്കണമെന്നും മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ തിരുവമ്പാടി എസ്റ്റേറ്റ് സീനിയർ മാനേജർ സിബിച്ചൻ എം ചാക്കോ, അസിസ്റ്റന്റ് മാനേജർ സി അനിൽകുമാർ, സീനിയർ അക്കൗണ്ടന്റ് ആർ സദാനന്ദൻ, അസിസ്റ്റന്റ് മാനേജർ തോമസ് കെ കുര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.